ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടി ജി എസ് വ്ളോഗിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. മഹാരാജ്ബഗ് മൃഗശാല. മഹാരാഷ്ട്രയിലെ തിരക്കേറിയ നഗരങ്ങളിലൊന്നായ നാഗ്പൂർ സഞ്ചാരികളുടെ ബക്കറ്റ് ലിസ്റ്റിൽ കയറിയിട്ട് അധികം നാൾ ആയിട്ടില്ല. ചരിത്ര സ്മാരകങ്ങൾ കൊണ്ടും ഭൂപ്രകൃതി കൊണ്ടും ഒക്കെ സഞ്ചാരികളെ ആകർഷിക്കുന്ന ഇവിടെ മഹാരാഷ്ട്രക്കാരുടെ വീക്കെൻഡ് ഡെസ്റ്റിനേഷൻ കൂടിയാണ്. എന്നാൽ ഇതിനപ്പുറം ഇവിടം പ്രിയപ്പെട്ടതാകാൻ കാരണങ്ങൾ വേറെയുമുണ്ട്. നാഗ്പൂരിനെ തേടിയെത്താൻ സഞ്ചാരികളെ പ്രേരിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓറഞ്ച് സിറ്റി. ഇന്ത്യയിലെ ഓറഞ്ച് സിറ്റി എന്നറിയപ്പെടുന്ന നാടാണ് നാഗ്പൂർ. നമ്മുടെ രാജ്യത്ത് ഏറ്റവും അധികം ഓറഞ്ച് കൃഷി ചെയ്യുകയും കയറ്റി അയക്കുകയും ചെയ്യുന്ന നാട്. ഹെക്ടറോളം സ്ഥലത്ത് കൃഷി ചെയ്യുന്ന ഓറഞ്ച് തോട്ടങ്ങൾ ഈ നാടിൻ്റെ പ്രത്യേകതയാണ്. കടുവകളുടെ തലസ്ഥാനം എന്ന് നാഗ്പൂരിനെ വിളിക്കുന്നുണ്ട്. ഒന്നിലധികം കടുവ സംരക്ഷണ കേന്ദ്രങ്ങളും കടുവകളും ഇവിടെ കടുവകളുടെ കേന്ദ്രമാക്കി മാറ്റുന്നു. അതുകൊണ്ട് തന്നെ വന്യജീവി ഫോട്ടോഗ്രാഫർമാരുടെയും കാടുകയറ്റക്കാരുടെയും പ്രിയപ്പെട്ട ഇടമായി നാഗ്പൂർ മാറുന്നു. ഇന്ത്യയിലെ നാഗ്പൂരിലെ കേന്ദ്ര മൃഗശാലയാണ് മഹാരാജ്ബാഗ് മൃഗശാല. നഗരത്തിൻ്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ മൃഗശാല നഗരത്തിലെ ഫ്ളോൻസെ മറാത്ത ഭരണാധികാരികളുടെ പൂന്തോട്ടത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നാഗ്പൂരിലെ പഞ്ചബ്രാവു ദേശ്മുഖ് കൃഷി വിദ്യാപീഠ് അഥവാ PKV ആണ് മൃഗശാല പരിപാലിക്കുന്നത്. മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാരണം 2006 മൃഗശാല സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമായിരുന്നെങ്കിലും 2007 CZA ഉന്നയിച്ച എല്ലാ എതിർപ്പുകളും നീക്കി മഹാരാഷ്ട്ര സർക്കാർ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു പുതിയ സഫാരി പാർക്കിന് അംഗീകാരം നൽകി. പുള്ളിപ്പുലി, സിംഹം, കടുവ, മയിൽ, മറ്റ് പലതരം പക്ഷികൾ, മീനുകൾ എന്നിവയാണ് മൃഗശാലയിൽ ഉള്ളത്. മൃഗശാലയിലെ പ്രശസ്തമായ ആകർഷണങ്ങളിൽ ഒന്നായിരുന്നു ഒരു ജോഡി പുള്ളിപ്പുലികൾ. ജൂലിയും ഗോപാലും എന്ന പേരുള്ള പുള്ളിപ്പുലികൾ 2006 വാർദ്ധക്യസഹജമായ അസുഖങ്ങൾ കാരണമാണ് മരിച്ചത്. ജോഡിയുടെ കുഞ്ഞ് ഇപ്പോഴും മൃഗശാലയിലുണ്ട്. ഇന്ത്യയിലെ ചെറിയ മൃഗശാലകളിൽ ഒന്നാണ് മഹാരാജ്ബഗ് മൃഗശാല. വിപുലീകരണത്തിനും പരിപാലനത്തിനുമുള്ള ഫണ്ടുകളുടെ കുറവ് സ്ഥിരമായി നേരിടുന്നു. '1998 ദേശീയ മൃഗശാല നയം പാലിച്ചില്ലെങ്കിൽ സംസ്ഥാനത്തെ ചെറിയ മൃഗശാലകൾ അടച്ചുപൂട്ടാൻ 2006 പരിസ്ഥിതി വനം മന്ത്രാലയം മഹാരാഷ്ട്ര സർക്കാരിനോട് ഉത്തരവിട്ടു. നാഗ്പൂരിലെ മൃഗശാലയിലെ മൃഗങ്ങൾക്ക് തുറന്ന സ്ഥലങ്ങൾ ഇല്ലാത്തതിനാൽ ഈ ഓർഡറുകൾ ബാധകമായി.
2009 ഓഗസ്റ്റിൽ നാഗ്പൂരിലെ ഗാർഡിയൻ മന്ത്രി ബാലസാഹേബ് തോറത്ത് 1972 ഇന്ത്യയുടെ വന്യജീവി സംരക്ഷണ നിയമം ലംഘിച്ച് കടുവയുടെ കൂട്ടിൽ പ്രവേശിച്ചു. രണ്ടായിരത്തി ഒന്നിൽ മഹാരാഷ്ട്ര സർക്കാർ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഒരു മൃഗശാല ആസൂത്രണം ചെയ്തിരുന്നു. മുംബൈയിലെ ഗോരഗാവ്, നാഗ്പൂരിലെ ഗോരവാഡ എന്നീ രണ്ട് സ്ഥലങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. മുംബൈയിലെ സ്ഥലപരിമിതി കാരണം ഗോരവാഡ സൈറ്റ് തിരഞ്ഞെടുത്തു. ഗോരവാഡ തടാകത്തിനടുത്തുള്ള വനംവകുപ്പ് സ്ഥലത്ത് 1700 ഏക്കർ അഥവാ 6.9 കിലോമീറ്റർ പുതിയ സഫാരി പാർക്കിന് 2000 സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകി. സിംഗപ്പൂരിലെ ആനിമൽ പാർക്കുകളുടെ ഉദാഹരണത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രൊജക്ട് ഗോറവരയ്ക്ക് 500 കോടി രൂപ ചെലവ് വരുന്നത്. പ്രതിവർഷം 25 മുതൽ 30 ലക്ഷം വരെ സഞ്ചാരികളെ ആകർഷിക്കുന്ന ഈ പദ്ധതി വിപർത്തയുടെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തും. അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന ഒരു സുവോളജിക്കൽ പാർക്ക്, ബോട്ടാണിക്കൽ ഗാർഡൻ, ബ്രീഡിംഗ് സെൻറ്റർ, സഫാരി പാർക്ക്, നൈറ്റ് സഫാരി, തണ്ണീർത്തടാകങ്ങൾ, ഒരു വ്യതിയാന കേന്ദ്രം, ഇക്കോ ടൂറിസം എന്നിവ ഇന്ത്യയിലെ അപൂർവ സംയോജനമാണ്. പദ്ധതിയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനായി സിംഗപ്പൂർ ആസ്ഥാനമുള്ള ബോർണാർഡ് ഹാരിസണെയും സുഹൃത്തുക്കളെയും തിരഞ്ഞെടുത്തു. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഈ പ്രോജക്റ്റിനായി ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ അടിസ്ഥാനത്തിൽ പുതിയ ടെൻഡറുകൾ ക്ഷണിക്കുന്നു.